നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ? അവള് പാവല്ലേ? തമാശക്ക് പറയുന്നതാണെന്ന് എനിക്കറിയാം. പിന്നെന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? പൂജയുടെ സമയത്ത് ജീവൻ അങ്ങനൊക്കെ പെരുമാറിയതുകൊണ്ടാണ്. എന്ത് പറയാനാ മോളെ, അവൻ ഇങ്ങനൊന്നും കാണിക്കാറില്ലായിരുന്നു. മോളെ കണ്ടതു മുതല് മോളുടെ കാര്യങ്ങളൊക്കെ അവന് തന്നെ ചെയ്യണം. എന്തിനാ അധികം പറയുന്ന? കല്യാണത്തിന് മുൻപ് ഞങ്ങളിവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ. മോളെ കുറിച്ചും മോളുടെ അച്ഛനെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെടുകയില്ല. ഒരു കണക്കിന് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് ഒരു പെണ്ണിന്റെ ഭാഗ്യം കൂടിയല്ലേ. എന്താ മോളൊന്നും പറയാത്ത? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാഞ്ഞിട്ടാ അമ്മേ. അച്ഛനെ ഓർത്തുല്ലേ? അച്ഛൻ ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമം മനസ്സിൽ വന്നൂല്ലേ? അതിനെ അമ്മയുടെ കയ്യിലൊരു വഴിയുണ്ട്. എന്തു വഴി? മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരാളെ വിളിച്ച് സംസാരിക്കും. അതാരാ? ഏത് സങ്കടത്തിൽ നിന്നും നമുക്ക് മോചനം തരുന്ന ഒരാള്. മോള് വാ, അമ്മ അയാളെ വിളിക്കാം. മോളിന്ന് സംസാരിക്കും. അത് വളരെ അത്ഭുതമാണല്ലോ. അമ്മയ്ക്കൊരു സങ്കടം തോന്നുന്നു പറഞ്ഞാൽ തന്നെ അത് അത്ഭുതം. അതിനുവേണ്ടി അമ്മ മറ്റൊരാളെ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് മറ്റൊരത്ഭുതം. ഏതെങ്കിലും മോട്ടിവേറ്റർമാരാണോ ഈ ഫോണിലൂടെ വിളിച്ച് ഉപദേശമൊക്കെ തരുന്ന? ഇത് മോട്ടിവേറ്റർ ഒന്നുമല്ല, ദൈവത്തിന് തുല്യമായ ഒരാള്. ഏതായാലും അങ്ങനെ ഒരാളുടെ ഉപദേശം എനിക്ക് വേണ്ട. അച്ഛനെ കുറിച്ച് ഓർക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനത്തെ ആളുകൾ പറയും. അമ്മ ഇത്ര കാര്യമായിട്ട് പറയല്ലേ, മോൾ അമ്മയുടെ കൂടെ വാ. എന്നിട്ട് സംസാരിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ വിളിക്കണ്ട. മോള് വാ. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയുടെ മോട്ടിവേറ്റർ മിക്കവാറും ഒന്ന് പണി നിർത്തൂട്ടോ. നമുക്ക് നോക്കാം. സംസാരിച്ചു നോക്ക്. ആ മോളെ, ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ പോലെ ഒരാളാണെന്ന്? അല്ലേ? ഇതെന്ന് രാവിലെ സുജാത കൊടുത്തുവിട്ടതാ? ഇതിന്റെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരാൻ ഒരാളെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ അമ്മ എപ്പോഴും അങ്ങനെയല്ലേ മോളെ, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നേ. മോൾക്ക് സുഖാണ? സുഖം. ഇവിടെ പൂജയ്ക്ക് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പൂജയൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരാൾ ഇവിടെ തനിച്ചു വന്ന് നിൽപ്പ് തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി അത് സദാനന്ദേട്ടനെ ഓർത്തിട്ടായിരിക്കും. എങ്കി പിന്നെ കാണിച്ചു കൊടുക്കണമല്ലോ. പിള്ളേര് ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ എനിക്ക് മോളെ നേരിട്ട് കാണുകയോ മിണ്ടുകയോ എന്താ ചെയ്യാലോ? ഇനി എപ്പ വേണമെങ്കിലും വിളിക്കാമല്ലോ. ഭക്ഷണം കഴിച്ചോ? കഴിക്കാതെ പിന്നെ ഞാനിവിടെ പട്ടിണി ഇരിക്കാണോ? നന്നായിട്ട് കഴിച്ചോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒരു വറ്റകളയാതെ കഴിച്ചു. അച്ഛന് ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലേ അത് ഈ ഫോണും കൂടെ കാണുന്നോണ്ടായിരിക്കും. അല്ലാതെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഉണ്ടോ സുജാതെ? നീ ഇവിടെ ഇല്ലാത്തതിൽ അച്ഛന് വിഷമമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഉണ്ടാവല്ലോ. പക്ഷേ നീ സുജാതയുടെ കൂടെയാണെന്ന് ആലോചിക്കുമ്പോ അച്ഛൻ അതിനേക്കാൾ സന്തോഷായിരിക്കും. ഞങ്ങൾ വരാച്ചാ, അച്ഛനെ കാണാൻ പെട്ടെന്ന് തന്നെ വരാം. തിരക്കൊന്നും പിടിക്കണ്ട. കല്യാണം കഴിഞ്ഞല്ലേ, അവിടെയും ബന്ധുക്കളുടെ വരവും പോക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വന്നാ മതി. ശരി അച്ഛാ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ.
എന്തെങ്കിലും തോന്നിയാ ഉടനെ വിളിക്കണം. ചെല്ലൂട്ടി, നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാ? എന്നാ മോളെ കൂടി ചെല്ലേ, അച്ഛ കേട്ടേ. ശരി അച്ഛ. ഇനി പറ, ഇങ്ങനെ ഒരാളെ വിളിച്ച സമാധാനം കിട്ടില്ലേ? താങ്ക്സ് അമ്മേ, താങ്ക്സ്. ഹലോ, എന്താ ഇത്? അമ്മേ മോളും കൂടി സന്തോഷാണോ അതോ സങ്കടാണോ? സന്തോഷാ. സദാനന്ദേട്ടനുമായിട്ടെ വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. നല്ല കാര്യമാണല്ലോ. ഇനി മുതല് അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാലോ. എന്താ മോളെ? സുജാതെ, നമുക്ക് ഇന്ന് രാത്രി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചാലോ? ഞാൻ രഘുവേട്ടനോട് ഇത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ആഹാ, എന്നാ പിന്നെ എന്തിനാ സംശയിക്കുന്നേ? ഫിക്സ്. നിത്യമോളെ, അങ്ങനെ നമ്മൾ എല്ലാരും കൂടി പുറത്തു പോകുന്നു. നമ്മുടെ ഫസ്റ്റ് ഔട്ടിംഗ്. അവളും അവനും ഒന്നിച്ച് ജീവിക്കാനേ പാടില്ല. അവനെ കൊന്നിട്ടാണെങ്കിലും ശരി, ആ ദാമ്പത്യം മുടക്കണം. മുടക്കിയാ മാത്രം പോരാ, അവളും എന്റെ മോനും തമ്മിലുള്ള വിവാഹം നടത്തി തരണം. എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണം. ഇതെന്റെ മൂർത്തികളാ, ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. ഇതാ നെറ്റി തൊട്ടോളൂ. കറുത്ത ചരടി കെട്ടിയ മുട്ട വിരിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്ത് കുഴിച്ചിടണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.